Hi dear friends, welcome to my channel Nest by Roops. அப்ப இன்ன நான் வந்திருக்கிறது ஒரு அடிபொளி ஊണിന്റെ ரெசிபி ஐட்டானே. அப்ப நம்ம ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. அப்ப അതിനെ ഞാൻ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് കൂടെ ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. அப்ப ചീര കൂടെ ചേർക്കാനാണ്. ചീരയും സവാളയും പച്ചമുളകും ഒക്കെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച് അതിൽ ഉപ്പും മഞ്ഞളും ഒക്കെ പരട്ടി വെച്ചിട്ട് ആണ് ഇതിലേക്ക് ചേർത്തത്. அப்ப നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക. അടച്ചു വെച്ച് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കാതെ. അപ്പോൾ ഒന്ന് കുക്കായി ഒരു 10 മിനിറ്റ് എടുക്കും. ഒന്ന് കുക്കായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഇവിടെ നമ്മുടെ ഊണിൻ്റെ ആദ്യത്തെ ഒരു ഐറ്റം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചീരത്തോരനാണ്. അടുത്തതായി ഞാനൊരു മെഴുക്ക് വരട്ടിയാണ് തയ്യാറാക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ച ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പയറും ഉരുളക്കിഴങ്ങും ചേർന്നിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പയർ സെപ്പറേറ്റ് മെഴുക്ക് വരട്ടിയാക്കാം, അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് മെഴുക്ക് വരട്ടിയാക്കാം. ഞാൻ ഇന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മെഴുക്ക് വരട്ടിയാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് അത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ വിതറിക്കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് കുക്കായതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് അതിലേക്ക് ഉപ്പ് ചേർത്തത്. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് നമ്മുടെ മെഴുക്ക് വരട്ടിയും റെഡി. അപ്പോൾ നമ്മുടെ ഊണിലെ രണ്ടാമത്തെ വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. പയർ, ഉരുളക്കിഴങ്ങ്, മെഴുക്ക് വരട്ടി. ഇനി നമുക്കൊരു ചമ്മന്തി പൊടിക്കാം. വളരെ എളുപ്പത്തിൽ പൊടിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റിയൊരു ചമ്മന്തി. അതിന് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം, തേങ്ങ ചിരകി ഇട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം പുളി, കുറച്ച് ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി, ഒരു തണ്ട് കറിവേപ്പില, എരിവിന് ആവശ്യത്തിനുള്ള മുളക്, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇട്ടൊരു രണ്ട് കറക്ക് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി. അപ്പോൾ സൈഡ് വിഭവങ്ങളൊക്കെ റെഡിയായെങ്കിലും ഒഴിച്ചു കറിയായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി കുറച്ച് മോര് കാച്ചാന്ന്. മോര് കാച്ചാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പില, കായമുളക്, ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചോയ മാറിയതിന് ശേഷം ഞാൻ കുറച്ച് തൈര് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഈ പാത്രത്തിലുള്ള ആ ചൂടിൽ അതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോര് കാച്ചത് ഇവിടെ റെഡി. ഇത് കംപ്ലീറ്റ് ഒരു വെജിറ്റേറിയൻ ഊണല്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു ഫിഷ് ഫ്രൈ ആണ് ഇവിടെ നോൺ വെജ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അയില മീനായിരുന്നു. അപ്പോൾ മീൻ വറക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് ഞാനത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറിന് ശേഷം അതെടുത്ത് ഫ്രൈ ചെയ്യുകയാണ്. മീൻ കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഊണിൻ്റെ എല്ലാ വിഭവങ്ങളും റെഡിയായി. അപ്പോൾ തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഊണാണ്. ആക്ച്വലി ഞാൻ ഇന്ന് ഒരു പൊതിച്ചോറ് തയ്യാറാക്കാമെന്ന് കരുതിയിരുന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇല കിട്ടിയില്ല. അപ്പോൾ കരുതി എന്നാൽ ഇങ്ങനെ ആയിക്കോട്ടെ, ഒരു അടിപൊളി ഊണ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു മണിക്കൂറോളം മാത്രമേ ഞാൻ ഈ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളൂ സമയം. ഇത്തിരി അച്ചാറും അതുപോലെ തന്നെ ഒരു പപ്പടവും ഉണ്ടെങ്കിൽ കൂടുതൽ കേമായിരിക്കും ഊണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഊണ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി പുതിയൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് റൂപ്സ്.